ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. കളിച്ചും ചിരിച്ചും പഠിച്ചും നമ്മൾ ഒത്തുചേർന്ന നമ്മുടെ വിദ്യാലയം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ നാം നമ്മുടെ പ്രകൃതിയെ മറക്കരുത്. പരിസ്ഥിതി സൗഹൃദ പരിപാടികളിൽ നമുക്കും പങ്കാളികളാവാം. ഭൂമിയെ മലിനമുക്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഭൂമി നമുക്ക് അമ്മയാണ്. കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും കഴിക്കാൻ ഭക്ഷണവും നൽകുന്ന അമ്മ. ആ അമ്മയെ നമുക്ക് സംരക്ഷിക്കാം. 1974 June 5 ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ആവാസി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം. വരും തലമുറകൾക്കും സകല ചരാചരങ്ങൾക്കും വേണ്ടി നാം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കണം. പ്രകൃതിയുടെ ശ്വാസനാളമാണ് വൃക്ഷങ്ങൾ. പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന വരദാനം. ഒരു വൃക്ഷം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഒരു മരം മുറിക്കുമ്പോൾ നാം 10 ജീവനെയാണ് നശിപ്പിക്കുന്നതെന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. പ്രകൃതിയുടെ ഹൃദയനാളം നശിപ്പിക്കാതെ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. കുന്നുകൾ ഇടിച്ചു നിർത്തിയും വനങ്ങൾ കയ്യേറിയുമുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്കിനി വേണ്ടേ വേണ്ട. ഈ കൊറോണ കാലത്ത് ഓക്സിജന്റെ വില നന്നായി തറിഞ്ഞു. നമ്മൾ മടിച്ചു നിൽക്കാൻ ഒട്ടും സമയമില്ല കൂട്ടുകാരി. വരൂ, നമുക്ക് ഒത്തൊരുമയോടെ പ്രകൃതി സംരക്ഷണത്തിനായി അണിചേരാം. അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയില്ലാത്ത ഒരു സമൂഹത്തിനായി, പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി താറുമാറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നന്ദി, നമസ്കാരം.